എല്ലാവർക്കും അനൂസ് കിച്ചൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ സ്പൈസി പൈനാപ്പിൾ ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ്. നമുക്ക് ഈ ജ്യൂസിന് ആവശ്യമായവ, ഞാനിവിടെ മീഡിയം സൈസിലുള്ള പൈനാപ്പിൾ ഒരു പകുതിയാണ് എടുത്തത്. അതൊരു വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് കട്ട് ചെയ്ത് വെച്ചത്. അതുകൂടാതെ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് വെച്ചതുണ്ട്. അതൊരു ഗാർണിഷിന് വേണ്ടിയിട്ടാണ്. ഒരു കപ്പ് വെള്ളം, അര കപ്പ് പഞ്ചസാര, 4 ഗ്രാമ്പു, 2 കറുവപ്പട്ട, 1 ചെറുനാരങ്ങ, ഐസ് ക്യൂബ്, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എടുത്തത്. ഗ്യാസ് ഓൺ ചെയ്ത് ഞാനൊരു പാത്രം വയ്ക്കുന്നുണ്ട്. ഈ ഒരു പാത്രത്തിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇനി ഈ വെള്ളമൊന്ന് തിളച്ച് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പം വെള്ളം തെളിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഈ പഞ്ചസാരയും വെള്ളവും നന്നായിട്ട് ലയിച്ച് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം നല്ല രീതിയിൽ സിറപ്പായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കറുവപ്പട്ടയും 1 ഗ്രാമ്പും ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തെളിച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം നല്ല രീതിയിൽ തെളിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കാം. ഞാൻ ഈ ഒരു പാത്രത്തിലേക്കാണ് ഒഴിച്ച് വെക്കുന്നത്. ഇനി ഈ ഒരു സിറപ്പ് നമുക്ക് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഇനി നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം. ഞാനൊരു ജാറെടുത്തിട്ടുണ്ട്. ഇനി ഈ ജാറിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ അടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് അരിപ്പ ഉപയോഗിച്ച് അരിച്ചെടുക്കാം. ഞാനിവിടെ എടുത്തത് 1 ഗ്ലാസ് വെള്ളമാണ്. അപ്പോൾ ആ 1 ഗ്ലാസ് വെള്ളത്തിന് കറക്റ്റായിട്ട് വേണം നമുക്ക് 1 ഗ്ലാസ് പൈനാപ്പിൾ ജ്യൂസ് എടുക്കാൻ. നന്നായിട്ട് ഇതിൽ ഇളക്കിയിട്ട് നമുക്കിതിൻ്റെ ജ്യൂസ് എടുക്കാം. നമ്മിങ്ങനെ ഇളക്കി കൊടുത്ത് ലാസ്റ്റ് എൻഡിൽ ഇങ്ങനെ വരും. അപ്പോൾ ഇതാവുന്നവരെ നല്ല രീതിയിൽ നമുക്ക് ജ്യൂസ് കിട്ടും ചെയ്യും. ഇപ്പോൾ ഞാൻ ഈ ജ്യൂസ് 1 ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നുണ്ട്. എനിക്ക് കറക്റ്റ് 1 ഗ്ലാസ് ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ലെവലിൽ വേണം നമുക്ക് കിട്ടാൻ. ഇനി ഈ ഒരു ജ്യൂസ് നമുക്ക് ആ സിറപ്പുമായിട്ട് മിക്സ് ചെയ്യണം. ഞാൻ ഈ സിറപ്പിലുള്ള ഗ്രാമ്പു കറുവപ്പട്ടയും ഒഴിവാക്കിയതിന് ശേഷം ഒരു ബൗളെടുത്ത് ഇനി ഈ ബൗളിലേക്ക് നമുക്ക് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ജ്യൂസ് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ചെറുനാരങ്ങ നമുക്ക് പിഴിഞ്ഞ് കൊടുക്കാം. ഞാൻ ചെറുനാരങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കുരു നമുക്ക് കളയണം. ഞാനൊരു കത്തി ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ കുരു കളയുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞ് കൊടുക്കാം. ഇതേപോലെ 2-ാമതും നമുക്ക് പിഴിഞ്ഞ് കൊടുക്കാം. ഇനി ഇതിന് ശേഷം നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഈ ജ്യൂസ് സെർവ് ചെയ്യാം. ഞാൻ ആദ്യം ഗ്ലാസ് എടുത്ത് ഇനി ഇതിലേക്ക് ഐസ് ക്യൂബ് ഇടുന്നുണ്ട്. ഞാനിവിടെ 4 ഐസ് ക്യൂബാണ് ഇടുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആ ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ അരിഞ്ഞ് വെച്ച പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റാണ്. കാരണം നമ്മൾ ആ സിറപ്പിൽ ഗ്രാമ്പും കറുവപ്പട്ട ഇടുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.